മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അതുല്യ കലാകാരൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഇന്നചെറ്റ് ഇന്നസെന്റ്. ഇന്നസെന്റിന് ചെയ്തു തീർത്ത കഥാപാത്രങ്ങൾ ഇനി പകരം വയ്ക്കാൻ ആരുമില്ല. അത് ചെയ്യാനായി ഇനി ആർക്കും സാധിക്കില്ല എന്നുള്ളതും ഒരു സത്യം. അത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇപ്പോൾ ഇന്നസെന്റിന്റെ വീട്ടിലത്തെ അവസ്ഥയെക്കുറിച്ച് മലയാളികൾ ചിന്തിക്കുന്നു. അദ്ദേഹം മരിച്ച മാസങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും മലയാളികളിൽ അലതട്ടുന്നുണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇന്നസെന്റിന്റെ മകൻ ഇപ്പോഴും അപ്പച്ചനെ കാണാൻ എല്ലാ ദിവസവും സെമിത്തേരിയിലെത്തും. അപ്പച്ചന്റെ കല്ലറയിൽ മുന്നിൽ നിന്ന് ഇപ്പോൾ സംസാരിക്കും, എല്ലാ വിശേഷങ്ങളും പങ്കിടും. അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും കേമമാക്കാമായിരുന്നു എന്നുള്ള ഡയലോഗും കൂടി മകൻ പറഞ്ഞിട്ടാണ് അപ്പച്ചനോട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്നും കല്ലറയിൽ പോയി അപ്പച്ചന്റെ കൂടെയുള്ളതുപോലെയുള്ള സമാധാനം ലഭിക്കുമെന്നാണ് മകൻ പറയുന്നത്. അപ്പച്ചൻ കൂടെയുള്ളതുപോലെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തോന്നുമെന്നും അദ്ദേഹം കുറിക്കുന്നു. ഇന്നസെന്റിനെ കുറിച്ച് സോണറ്റ് പറഞ്ഞതിനെക്കുറിച്ചും സത്യനന്ദിക്കാട് തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് സത്യനന്ദിക്കാടിനോട് പറഞ്ഞതും സത്യനന്ദിക്കാട് ഇതിപ്പോൾ ആരാധകരുടെ മുന്നിലേക്കും എത്തിക്കുകയാണ്. ഇങ്ങനൊരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്ന് തന്നെയാണ് സത്യനന്ദിക്കാട് പറയുന്നത്. ഇന്നസെന്റ് പണിത നാലാമത്തെ വീടാണ് പാർപ്പിടം. എല്ലാ വീടുകൾക്കും ഇതേ പേര് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പുതിയ വീട്ടിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. വയസ്സായി വരികയല്ലേ, സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് ഉപകാരപ്പെടുമെന്ന് ഇന്നസെന്റ് തന്നെ കളിതമാശയിൽ ഭാര്യയോട് പറഞ്ഞിരുന്നു. അതിനൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം യാത്രയാവുകയുമായിരുന്നു. എപ്പോഴും എല്ലാവരോടും സന്തോഷവും ചിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഇന്നസെന്റ്. ആലസ് പഴയതുപോലെയാവണമെന്ന് താൻ പറഞ്ഞതായും അദ്ദേഹം തന്നെ പറയുന്നു. അപ്പച്ചനെ പോലെ തന്നെ മോനും നല്ല നർമ്മബോധമുള്ള ഒരാൾ തന്നെയാണ്. രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടാൽ ഇവരിൽ ആർക്കാണ് കൂടുതൽ ചിരിപ്പിക്കാൻ കഴിവെന്ന് സംശയം വരും. തന്റെ കഥകളിലും തമാശകളിലുമെല്ലാം അദ്ദേഹം സ്വയം കളിയാക്കാറുണ്ട്. കേൾക്കുന്നവരും അതാണ് ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹത്തിനറിയാം. 18 വർഷം അമ്മയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച ആളുകൂടിയാണ് ഇന്നസെന്റ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു ചേർത്ത് പിടിച്ചുകൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പാച്ചും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലാണ് താരം ഒടുവിലായി അഭിനയിച്ചത്. ഈ ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോൾ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം കൂടിയായി ഈ ഫീൽ ഗുഡ് ചിത്രം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. സത്യനന്ദിക്കാടിനെ മകൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഇന്നസെന്റിന് ഒരു പ്രധാന കഥാപാത്രം തന്നെ കൈകാര്യം ചെയ്യാനുണ്ട്. അനൂപും അഖിലുമായി വലിയ അടുപ്പമാണ് അദ്ദേഹത്തിന്. എന്തെങ്കിലും തമാശയൊക്കെ ഉണ്ടെങ്കിലും ആദ്യം അവരെ വിളിച്ചു പറയാറുണ്ടെന്നും സത്യനന്ദിക്കാട് പറയുന്നു. അവർക്ക് എന്തോ പെട്ടെന്ന് മനസ്സിലാകും, എന്നിട്ടാണ് മറ്റുള്ളവരോട് പറയുന്നതെന്നും പറഞ്ഞിരുന്നു. ഡബ്ബിങ്ങിനിടയിൽ എന്നെ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് അഖിൽ സ്പോട്ടിൽ തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അന്ന് ഇന്നസെന്റ് തമാശ പറഞ്ഞിരുന്നുവെന്നും സത്യനന്ദിക്കാട് കുറിപ്പിൽ പറയുന്നു. ഡബ്ബിങ്ങിന്റെ സമയത്ത് ഞാൻ ഇല്ലെങ്കിലോ, ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലോ എന്ന് ഓർത്താണ് അവൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് അന്ന് തമാശ രൂപേണ പറഞ്ഞിരുന്നുവെങ്കിലും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം അദ്ദേഹം ഡബ്ബിങ്ങിന്റെ സമയത്ത് ആകെ അവശനായി പോയിരുന്നു എന്നും ഇപ്പോൾ അദ്ദേഹം ഓർത്തിരിക്കുകയാണ്. എന്തുകൊണ്ടും അന്ന് അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നല്ല തോന്നൽ തന്നെ ആകാമെന്നും അദ്ദേഹം നല്ല ജീവിതവുമായി തന്നെ സ്വർഗത്തിൽ കഴിയുന്നുണ്ടാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് മലയാളി പ്രേക്ഷകർക്കുള്ളതെന്നും അതുകൊണ്ട് ഇന്നസെന്റ് എന്ന നടനെ നമ്മൾ ഇനി കഥാപാത്രങ്ങളിലൂടെ തന്നെ ഓർക്കുമെന്ന് വാക്കു നൽകുകയാണ് മലയാളി പ്രേക്ഷകർ ഓരോ ദിവസവും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.